ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി അനദർ സെഷൻ ഓഫ് ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി. നമ്മൾ ജി എസ് ടി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ് ജി എസ് ടി, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമുക്ക് ജി എസ് ടിയുടെ ഫീച്ചേഴ്സാണ് നോക്കാനുള്ളത്. നമുക്കോരോ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അഗെയിൻസ്റ്റ് ദി കോൺസെപ്റ്റ് ഓൺ ദി മാനുഫാക്ചർ ഓഫ് ഗുഡ്സ് ഓർ ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് എന്നാണ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഒരു ഗുഡ്സോ അല്ലെങ്കിൽ ഒരു സർവീസോ സപ്ലൈ ചെയ്യുന്നതിൻ്റെ മേലാണ്, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നതിലാണ് ജി എസ് ടി അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, against the concept on the manufacture of goods or on sale of goods. Sale of goods എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല, അല്ലെങ്കിൽ ഓൺ ദി മാനുഫാക്ചർ ഓഫ് ഗുഡ്സ് എന്നുള്ള കോൺസെപ്റ്റ് അല്ല അല്ലേ. ഒരു സാധനം വിറ്റാൽ എന്നുള്ളതല്ല, അതുപോലെ തന്നെ ഒരു സാധനം ഉണ്ടാക്കിയാൽ എന്നുള്ള മേലല്ല ജി എസ് ടി അപ്ലിക്കേഷന്. സപ്ലൈ മേലാണ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ ഈ സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ സെയിൽസ് ഉൾപ്പെടും, ട്രാൻസ്ഫർ ഉൾപ്പെടും, ബാറ്റർ ഉൾപ്പെടും, എക്സ്ചേഞ്ച് ഒക്കെ ഈ ഒരു സപ്ലൈ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കാം. ഓക്കെ, അപ്പോൾ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്നതിൻ്റെ മേലുള്ളതാണെന്ത് ഈ ഒരു ജി എസ് ടി എന്നുള്ളത്. ദെൻ സെക്കൻഡ്, ഇറ്റ് ഈസ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സേഷൻ എന്നാണ്. ഇതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സേഷൻ ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് അല്ലേ, എവിടെയാണോ ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് അവിടെയാണ് എന്തുള്ളത്, ആ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ആ ഒരു എമൗണ്ട് റവന്യൂ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഏത് ഗവൺമെൻറ്റാണോ അല്ലെങ്കിൽ എവിടെയാണോ ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് ആ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് എന്തുള്ളത്, ആ ഒരു ജി എസ് ടി കിട്ടുക. അതാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ഡ്യുവൽ ജി എസ് ടി വിത്ത് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സൈമൾട്ടേനിയസ്ലി ലിവിങ് ടാക്സ് ഓൺ എ കോമൺ ബേസ് അല്ലേ. എന്താണ്, സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ അല്ലെ ഒരുപോലെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു കോമൺ ബേസിൻ്റെ മേൽ ഒരുപോലെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ടാക്സ് ചുമത്തുന്നത്. അതുകൊണ്ടാണെന്ത് ഡ്യുവൽ ജി എസ് ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഇൻട്രാ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ആ ഒരു പ്രോഡക്റ്റിന് 12% ജി എസ് ടി എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് 6%, അതുപോലെ തന്നെ സി ജി എസ് ടി 6% ഉണ്ടാവുക. സി ജി എസ് ടി 6%, എസ് ജി എസ് ടി 6% ഉണ്ടാവുക. ഓക്കെ, ദെൻ ജി എസ് ടി ലെവീഡ് ബൈ ദി സെൻട്രൽ വുഡ് ബി കാൾഡ് സി ജി എസ് ടി. സെൻട്രൽ ഗവൺമെൻറ് ചുമത്തുന്ന ജി എസ് ടിക്കാണ് സി ജി എസ് ടി എന്ന് പറയുക. അതുപോലെ തന്നെ ജി എസ് ടി ലെവീഡ് ബൈ ദി സ്റ്റേറ്റ് വുഡ് ബി കാൾഡ് എസ് ജി എസ് ടി. സ്റ്റേറ്റ് ഗവൺമെൻറ് ചുമത്തുന്നതിനെയാണ് എസ് ജി എസ് ടി എന്ന് പറയുക. ദെൻ ഫോർത്ത് പോയിൻറ്റ്, ആൻ ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടി വുഡ് ബി ലെവീഡ് ആൻ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഒരു ഇൻ്റർ സ്റ്റേറ്റ് സംസ്ഥാനങ്ങൾ തമ്മിൽ ആണ് ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ചുമത്തുന്ന ജി എസ് ടിക്ക് പറയുന്ന പേരാണ് ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടി, ഐ ജി എസ് ടി എന്നുള്ളത്. ഓക്കെ, സംസ്ഥാനങ്ങൾ തമ്മിൽ ഇൻ്റർ സ്റ്റേറ്റ് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സപ്ലൈ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ചുമത്തുന്നതാണ് ഐ ജി എസ് ടി എന്നുള്ളത്. അത് സെൻട്രൽ ഗവൺമെൻറ് ആണ് ചുമത്തുന്നത്. ദെൻ സി ജി എസ് ടി, എസ് ജി എസ് ടി ആൻഡ് ഐ ജി എസ് ടി വുഡ് ബി ലെവീഡ് അറ്റ് റൈറ്റ് ടു ബി മ്യൂച്വലി അഗ്രീഡ് അപ്പോൺ ദി ബൈ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. എന്താണ് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ഐ ജി എസ് ടി ഒക്കെ എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരു മ്യൂച്വലി അഗ്രി ചെയ്തിട്ട് അല്ലെ പരസ്പരം അഗ്രി ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ചുമത്തുന്നത്. ഓക്കെ, ദ റൈറ്റ് വുഡ് ബി നോട്ടിഫൈഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ജി എസ് ടി കൗൺസിൽ. ജി എസ് ടി കൗൺസിലാണ് എന്ത് തരിക, ആ ഒരു പ്രൊഡക്റ്റുകളുടെ റേറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ജി എസ് ടി കൗൺസിൽ റെക്കമെൻഡ് ചെയ്യുന്ന റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആണ് എന്ത് ചെയ്യുന്നത്, അവർ പരസ്പരം അഗ്രി ചെയ്തിട്ടാണ് സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടി തുടങ്ങിയവരുടെ റേറ്റുകൾ എന്ത് ചെയ്യുന്നത്, ചുമത്തുന്നത്. ദൻ നെക്സ്റ്റ്, ജി എസ് ടി വുഡ് അപ്ലൈ ഓൺ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സെപ്റ്റ് ആൽക്കോൾ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻസ്. എന്താണ്, എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസിനും എന്തുണ്ട്, ജി എസ് ടി അപ്ലൈ ആവുന്നുണ്ട്. എന്തിനല്ലാതെ എക്സെപ്റ്റ് ആൽക്കോഹോൾ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻസ്, എന്താണ് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന മദ്യത്തിനല്ലാത്ത എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസിനും എന്തുണ്ട്, ജി എസ് ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗുഡ്സ് എന്താണ് സർവീസ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിലായിട്ട് ഡെഫിനിഷനിൽ പറയാനുണ്ട്. ഓക്കെ, സെക്യൂരിറ്റീസ് അതുപോലുള്ള ഓക്കെ ഗുഡ്സിന് തന്നെ പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 52 മണി ആൻഡ് സെക്യൂരിറ്റീസ് അല്ലാത്ത എല്ലാം മൂവബിളായിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടി എന്താണ് ഗുഡ്സാണ് എന്നാണ് പറഞ്ഞത്. ദെൻ സർവീസിനെ പറഞ്ഞത് ഗുഡ്സ് അല്ലാത്ത എല്ലാ കാര്യങ്ങളും സർവീസാണെന്നാണ്. അത് സർവീസിന് സെക്ഷൻ 2
സബ്സെക്ഷൻ 102 ആണ് പറയുന്നത്. ഓക്കെ, സോ അത്തരത്തിലുള്ള എല്ലാ ഗുഡ്സും സർവീസും എന്താണ് ജി എസ് ടി അപ്ലൈ ആണ്, എക്സെപ്റ്റ് ആൽക്കഹോൾ അല്ലാത്ത. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്റ്റ് സബ്ജക്റ്റ് ടു ജി എസ് ടി. എന്താണ് പുകയില, സിഗരറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് ജി എസ് ടി ഉണ്ട്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾക്ക് ജി എസ് ടി ഉണ്ട്. ജി എസ് ടിൻ്റെ അഡീഷണലായിട്ട് സെൻട്രലായിട്ടുള്ള എക്സൈസ് ഡ്യൂട്ടി എന്തുണ്ട്, അതിൻ്റെ മേൽ ചുമത്തുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എക്സ്പോർട്ട് വുഡ് ബി സീറോ റേറ്റ് സപ്ലൈസ്. എന്താണ് എക്സ്പോർട്ടിന് ജി എസ് ടി ഇല്ല, സീറോ റേറ്റ് ആണ്. ദെൻ ത്രിഷോൾഡ് എക്സംഷൻസ് മീൻസ് പ്രാരംഭമായിട്ടുള്ള ഒരു കിഴിവ് ഉണ്ട്. ദെൻ ടാക്സ് പേയർ വിത്ത് ആൻ ആനുവൽ ടേൺ ഓവർ ഓഫ് 40 lakh, 20 lakh ഫോർ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്. എന്താണ് 40 lakh വരെ ടേൺ ഓവർ, ഓക്കെ 39,99,990 rupees വരെ ഉള്ളവർക്ക് എന്തില്ല, ജി എസ് ടി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ജി എസ് ടി അടക്കണ്ട. ഓക്കെ, ദെൻ അത് സാധാ സ്റ്റേറ്റുകൾ. ദെൻ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിലേക്ക് 20 lakh 20 lakh മേലെ ടേൺ ഓവർ ഉള്ളവർ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 40 lakh അതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിന് 20 lakh. ദെൻ നെക്സ്റ്റ് ദി കോൺസെപ്റ്റ് ഓഫ് ജി എസ് ടി സബ്സ്യൂംഡ് സെൻട്രൽ എക്സൈസ് ലോ, സർവീസ് ടാക്സ് ലോ, വാറ്റ്, എൻട്രി ടാക്സ്, ഒക്ട്രോയി എക്സെട്ര. ഈ എൻട്രി ടാക്സ്, ഒക്ട്രോയി, വാറ്റ്, അതുപോലെ തന്നെ സർവീസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി അല്ലേ, ഇതൊക്കെ സബ്സ്യൂം ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജി എസ് ടി വന്നിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ എന്താണ് ജി എസ് ടിക്ക്, ജി എസ് ടി ആണ് ഇപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ടാക്സിനൊക്കെ പകരം ജി എസ് ടി അടിച്ചാൽ മതി, ജി എസ് ടി ആണുള്ളത്. ദെൻ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വുഡ് ബി ട്രീറ്റഡ് ആസ് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസ്. എന്താണ് ഒരു ഗുഡ്സ് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. അതിന് അഡീഷണലായിട്ട് കസ്റ്റം ഡ്യൂട്ടിയും കൂടെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ക്രെഡിറ്റ് ഓഫ് സി ജി എസ് ടി പെയ്ഡ് ഓൺ ഇൻപുട്ട് മേ ബി യൂസ്ഡ് ഓൺലി ഫോർ പേയിങ് സി ജി എസ് ടി ഓൺ ദി ഔട്ട്പുട്ട് ആൻഡ് ദി ക്രെഡിറ്റ് ഓഫ് എസ് ജി എസ് ടി പെയ്ഡ് ഓൺ ഇൻപുട്ട് മേ ബി യൂസ്ഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് എസ് ജി എസ് ടി ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെറ്റ് ഓഫ് ആണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത സമയത്ത് ഞാൻ അടച്ചിട്ടുള്ള ജി എസ് ടി എനിക്ക് എൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനപ്പം വാങ്ങിനെ കൊടുത്തതിന് അല്ലേ, അപ്പോൾ സാധനം വാങ്ങിയപ്പം കൊടുത്തിട്ടുണ്ടായിരുന്ന ജി എസ് ടി എന്ത് ചെയ്യാം, ഞാൻ വിൽക്കുമ്പോൾ എന്ത് ചെയ്യാം, അത് കുറക്കാം, അതിൻ്റെ ക്രെഡിറ്റ് ഇങ്ങ് എടുക്കാം. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സി ജി എസ് ടിയിൽ അത്തരത്തിലുള്ള ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സി ജി എസ് ടിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രെഡിറ്റ് സി ജി എസ് ടിയിൽ ഉണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ സി ജി എസ് ടി ഔട്ട്പുട്ട് സി ജി എസ് ടി സെറ്റ് ഓഫ് ചെയ്യാനേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ എസ് ജി എസ് ടിയിൽ എന്ത് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് എസ് ജി എസ് ടി സപ്പോർട്ട് സെറ്റ് ഓഫ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാതെ ക്രോസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിൻ്റെ പോയിൻ്റ് ഐ ജി എസ് ടി നമുക്ക് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതുപയോഗിച്ചിട്ട് ഐ ജി എസ് ടി സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എമൗണ്ട് ബാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സി ജി എസ് ടിയും അതുപോലെ തന്നെ എസ് ജി എസ് ടി ഒക്കെ നമ്മൾ ഇഷ്ടത്തിന് പ്രൊപ്പോഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ സി ജി എസ് ടിൻ്റെ കേസിൽ സി ജി എസ് ടിയിൽ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സി ജി എസ് ടി ഔട്ട്പുട്ട് അതുപയോഗിച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, അതുപോലെ എസ് ജി എസ് ടിയിൽ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ എസ് ജി എസ് ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പരസ്പരം ക്രോസിൽ സി ജി എസ് ടി ഉപയോഗിച്ചിട്ട് എസ് ജി എസ് ടിയോ, എസ് ജി എസ് ടി ഉപയോഗിച്ചിട്ട് സി ജി എസ് ടിയോ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഈ കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്ര കാര്യങ്ങളാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ജി എസ് ടി.